Hello guys, hello everyone. YouTube channel ki swagatham. Appo innathe video il nammal Adobe XD il hover effect nu parayana oru effect undu. Aa oru effect nammal engeniyana create cheyanaanu parayan povunnathu. Valare easy aayittu ningalku nimisham neram kondu ee oru effect create cheyam. Appo video kadakkunnathinu munne ningal aadyamayittana ee channel kaanunnengil theerchayum ee channel subscribe cheya. Adu pole thanne thaale kaanunna bell button kodum press cheythu kadiyanengil njan upload cheyna video ningalku notification aayi kittum. So namukku video kadakkam. അപ്പോൾ നമ്മൾ ഹോവർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ക്യാൻവസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ഹോവർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോവർ എഫക്റ്റ്. ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ ടാപ്പ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ മൗസ് ആ വഴിക്ക് പാസ് ചെയ്യുമ്പോൾ അത് ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, കണ്ടില്ലേ? ആ മൗസ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അത് ബാക്ക് ടു അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവർ എഫക്റ്റ്. വളരെ കണ്ടില്ലേ, വളരെ സ്മൂത്ത് അനിമേഷനാണ് നമുക്ക് അഡോബ് എക്സ്ഡിയിൽ നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ക്യാൻവസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഓൾറെഡി ഒരു ക്യാൻവസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാണ്. കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും. ഈ ഒരു ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണ എഫക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം നിങ്ങൾക്ക് ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നാണ് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫോം ആവേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അനിമേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വേണം. സപ്പോസ് നമുക്കൊരു റെക്റ്റാംഗിളിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്ക്വയർ ആവും വേണ്ടി വരിക, അല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റാംഗിളിൽ നിന്ന് ഒരു റൗണ്ടഡ് ബോക്സ് ആവും വേണ്ടി വരിക. അങ്ങനെയുള്ളൊരു ഐഡിയ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് വെക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 6 പ്രസ് ചെയ്ത് റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് റെക്റ്റാംഗിൾ ടൂൾ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെ റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വിഡ്ത്തും കാര്യങ്ങളൊന്നും ഇപ്പം ശ്രദ്ധിക്കേണ്ട, കാരണം ഇതൊരു ട്യൂട്ടോറിയൽ ബേസ് ആയ കാരണം ഞാൻ ജസ്റ്റ് റഫായിട്ടൊരു റെക്റ്റാംഗിൾ വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കളറ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒരു ബ്ലൂ പിടിക്കാം, ഒരു ഡാർക്കും അല്ല അന്ന് അത്ര ലൈറ്റും അല്ല, ഒരു മിഡ് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ബ്ലൂ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡർ വേണ്ട, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. നമുക്കൊരു ചെറിയ ഷാഡോ കൊടുക്കാം, ഒരു 25 സ്പ്രെഡ് കൊടുത്ത് കുറച്ചൊന്ന് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാം, ഒരു 60%. എന്നിട്ട് ഇതിൻ്റെ കോർണേഴ്സ് ഒന്ന് റൗണ്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒരു കോർണേഴ്സ് റൗണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു 45 ഒക്കെ മതി. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ഹോവർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു എലമെൻറ്റുമേ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് പാനലിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഒബ്ജക്റ്റ് ഒരു കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് കമ്പോണൻ്റായി. നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റൊരു പച്ച ബൗണ്ടിങ് ബോക്സ് കാണാം, അതിൻ്റെ അർത്ഥം ഇതൊരു കമ്പോണൻ്റായി എന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ, ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടമ്മ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്റ്റേറ്റ് കാണാം, ന്യൂ സ്റ്റേറ്റും കാണാം, അതുപോലെ തന്നെ ഹോവർ സ്റ്റേറ്റും കാണാം. ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പെർട്ടിക്കുലർ ആക്ഷൻ വെക്കണം എനിമേറ്റ് ആവണമെങ്കിൽ, ലൈക്ക് ടാപ്പ്, ഡ്രാഗ്, ടൈം ഇൻ്റർവെല്, അതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഹോവർ എഫക്റ്റ് കിട്ടില്ല, അതിൻ്റെ തൊട്ടടിയിൽ ഹോവർ എഫക്റ്റ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഹോവർ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം, മനസ്സിലാവണ എന്തെങ്കിലും പേരൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഹോവർ സ്റ്റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോവർ സ്റ്റേറ്റിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു എലമെൻറ്റിന് എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് ആ ഒരു മാറ്റം ഇതിന് വരുത്താം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരും, എന്നിട്ടാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ജസ്റ്റ് ഒരു കമ്പോണൻറ്റുമ്മെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഒന്നും വരുത്താൻ പറ്റില്ല. ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ആ റൗണ്ടറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അടിക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് സാധനം റൗണ്ടാവും. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റം, ലൈക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, അങ്ങനെ ചിലപ്പോൾ കളർ മാറ്റണ്ട, അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കളർ മാറ്റുന്നുണ്ട്. ഇത് മാറ്റി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്യാൻവാസിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടി നമ്മൾ ഈ നമ്മുടെ കമ്പോണൻറ്റുമെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് വരാം, ആദ്യത്തെ സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പ് പ്രിവ്യൂ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോവർ എഫക്റ്റ് അപ്ലൈ ആയിണ്ട്. ഇനി ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ മൗസ് ക്ലിക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരണുള്ളൂ, കണ്ടില്ലേ? ഒരു എന്തൊരു സ്മൂത്തായിട്ടാണ് ആ ഒരു എഫക്റ്റ് വർക്കാവണല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ ഹോവർ എഫക്റ്റ്.
അപ്പൊ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഹോവർ എഫക്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.